നമസ്കാരം. ഞാൻ ഡോക്ടർ ബിബിൻ ജോസ്, കൺസൾട്ടൻ്റ് ചെസ് ഫിസിഷ്യൻ, പാല. ഒരുപാട് രോഗികൾ തലകറക്കം എന്ന ബുദ്ധിമുട്ട് കൊണ്ട് ഒ പിയിൽ വരാറുണ്ട്. ബി പി കുറഞ്ഞു പോകുന്നതുകൊണ്ടോ ഒത്തിരി കൂടിപ്പോകുന്നതുകൊണ്ടോ തലച്ചോറിലുണ്ടാകുന്ന സ്ട്രോക്ക് പോലുള്ള പ്രശ്നങ്ങൾ കൊണ്ടോ ട്യൂമറുകൾ കൊണ്ടോ പോലും തലകറക്കം ഉണ്ടാകാമെങ്കിലും ഏറ്റവും കൂടുതൽ തലകറക്കത്തിന് കാരണമാകുന്നത് ബി പി പി വി ബിനൈൻ പരോക്സിസമൽ പൊസിഷണൽ വെർട്ടിഗോ എന്ന് പറയുന്ന ഒരു പ്രശ്നം കൊണ്ടാണ്. നമ്മൾ സാധാരണക്കാരുടെ ഇടയിൽ ഇയർ ബാലൻസിങ്ങിൻ്റെ പ്രശ്നം എന്ന് പറയുന്ന അസുഖം തന്നെയാണ് ഈ ബി പി പി വി. നമ്മുടെ ശരീരത്തിൻ്റെ ബാലൻസ് കീപ്പ് ചെയ്യുന്നത് ചെവിക്കുള്ളിലെ വെസ്റ്റിബ്യൂൾ, കൊക്ലിയ എന്ന് തുടങ്ങിയ ഇന്നർ ഇയറിൻ്റെ കമ്പോണൻസ് ആയിട്ടുള്ള ചില ഓർഗൻസാണ്. അതിനുള്ളിലുള്ള ചെറിയ കാൽഷ്യം ക്രിസ്റ്റൽസ് നമ്മുടെ ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചോ തല അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതിനനുസരിച്ചോ കാൽഷ്യം ക്രിസ്റ്റൽസിൻ്റെ പൊസിഷനിൽ വരുന്ന വ്യതിയാനം മൂലം കുറച്ച് നെർവ് ഇമ്പൾസ് സ്റ്റിമുലേറ്റ് ചെയ്ത് ബ്രെയിനിൻ്റെ ഭാഗത്തെത്തിക്കുകയും അതിനനുസരിച്ച് ബ്രെയിൻ ബാലൻസ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതിൻ്റെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി മൂലം ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ഈ പറയുന്ന ബി പി പി വി. അങ്ങനെയുള്ള ആൾക്കാർ പ്രത്യേകമായിട്ടും ചെയ്യേണ്ട ചില വ്യായാമ മുറകളുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാവുന്ന എക്സസൈസ്. ഇതിന് ഒരുപാട് മരുന്നുകളും ട്രീറ്റ്മെൻറ്റും ഒക്കെ ഉണ്ട് എന്ന് പറയാമെങ്കിലും നമ്മൾ ഈ കാൽഷ്യം ക്രിസ്റ്റൽസിൻ്റെ ഹൈപ്പർ സെൻസിറ്റിവിറ്റിയെ അബോളിഷ് ചെയ്യാനായിട്ട് വ്യായാമം കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിന് ഏറ്റവും നല്ല മാർഗം. അത് ചെയ്യാതെ നമ്മൾ മരുന്നുകൾ തന്നെ സ്ഥിരം കഴിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനവുമില്ല എന്ന് തന്നെ പറയാം. അതുപോലെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ടും ഈ പറഞ്ഞ വെർട്ടിഗോ ഉണ്ടാകാം. വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് എടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെയും വൈകുന്നേരമുള്ള ഇളം കൊണ്ട് ഒരു അരമണിക്കൂർ നടക്കാൻ ശ്രദ്ധിക്കാം. ഞാനിവിടെ പറയാൻ ശ്രമിക്കുന്നത് നമുക്ക് വീട്ടിൽ തന്നെ വളരെ ലളിതമായി ചെയ്യാവുന്ന കുറച്ച് എക്സസൈസുകളാണ്. ആദ്യം കണ്ണിൻ്റെ എക്സസൈസുകളാണ്. നമുക്ക് ബെഡിൽ തന്നെ കിടന്നുകൊണ്ട് ചെയ്യാവുന്ന അല്ലെങ്കിൽ ഇരുന്നുകൊണ്ട് ചെയ്യാവുന്ന ചില എക്സസൈസുകൾ. കണ്ണുകൾ ആദ്യം മേലോട്ടും പിന്നെ കീഴ്പോട്ടും നോക്കുക. ഐ മൂവ്മെൻറ്റ്സ്, ലുക്കിംഗ് അപ്പ് ആൻഡ് ബിലോ. അതുപോലെ തന്നെ ആദ്യം ഇടത്തോട്ടും പിന്നെ വലത്തോട്ടും മാറി മാറി നോക്കുക. ലുക്കിംഗ് ഓൾട്ടർനേറ്റീവ്ലി ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. കൺവേർജൻസ് എക്സസൈസ് അല്ലെങ്കിൽ കണ്ണുകൾ ഒരിടത്ത് തന്നെ കേന്ദ്രീകരിക്കുന്ന ചില വ്യായാമങ്ങൾ. ഹെഡ് മൂവ്മെൻറ്റ്സ്, തല ആദ്യം മുൻപോട്ടും പിന്നെ പിറകോട്ടും തിരിക്കുക, കുനിക്കുകയും തിരിക്കുകയും ചെയ്യുക. ബെൻഡിങ് ഓൾട്ടർനേറ്റ്ലി ഫോർവേഡ് ആൻഡ് ബാക്ക്വേഡ്. അതുപോലെ തന്നെ തല ഇടത്തോട്ടും വലത്തോട്ടും മാറി മാറി തിരിക്കുക. ടേണിംഗ് ഓൾട്ടർനേറ്റീവ്ലി ടു ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. ഇനി ചുമലുകളുടെ എക്സസൈസാണ് പറയുന്നത്. സിറ്റിംഗ് പൊസിഷനിൽ ഇരുന്നുകൊണ്ട് ചെയ്യാവുന്നത്. ചുമലുകൾ ഉയർത്തുക പിന്നെ കറക്കുക. ഷ്രഗ്ഗിങ് ആൻഡ് റൊട്ടേറ്റിംഗ് ദ ഷോൾഡേഴ്സ്. ഇരുന്നുകൊണ്ട് മുന്നോട്ട് കുനിഞ്ഞ് എന്തെങ്കിലും സാധനം എടുക്കുക അല്ലെങ്കിൽ കാലിലൊന്ന് തൊട്ടിട്ട് വീണ്ടും നിവരുക. ബെൻഡിങ് ഫോർവേഡ് ആൻഡ് പിക്കിംഗ് അപ്പ് ഒബ്ജക്ട്സ്. അടുത്ത എക്സസൈസ്, തലയും ശരീരവും ഒരുമിച്ച് ആദ്യം ഇടത്തോട്ടും പിന്നെ വലത്തോട്ടും മാറി മാറി തിരിക്കുക. ടേണിംഗ് ഹെഡ് ആൻഡ് ട്രങ്ക് ഓൾട്ടർനേറ്റ്ലി ടു ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. ഈ എക്സസൈസുകൾ നമ്മൾ കൃത്യമായിട്ട് ദിവസവും രണ്ടോ മൂന്നോ പ്രാവശ്യം വീതം ചെയ്യുക. അങ്ങനെ രണ്ടാഴ്ചത്തേക്ക് അല്ലെങ്കിൽ മൂന്നാഴ്ചത്തേക്ക് ചെയ്യുക. അങ്ങനെ ഒരു 42 സെറ്റ് ടോട്ടലായിട്ട് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഒരു 30 സെറ്റ് കഴിഞ്ഞിട്ട് മിക്കവാറും ആൾക്കാർക്ക് കംപ്ലീറ്റ് റിലീഫ് കിട്ടാറുണ്ട്. അല്ലെങ്കിൽ ഒരു 10 ദിവസം കഴിയുമ്പോൾ തന്നെ ഏകദേശം 30% ആയിട്ടുള്ള ഈ പറഞ്ഞ ഇയർ ബാലൻസിങ്ങിൻ്റെ പ്രശ്നമുള്ളവർക്ക് അത് ഒരു വർഷം വരെ ഈ പ്രശ്നങ്ങൾ നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ സോഡിയം അല്ലെങ്കിൽ കുറച്ചുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിക്കുക. ഭക്ഷണത്തിൽ ഉപ്പ് കുറച്ച് ഉപയോഗിക്കുക. സ്റ്റഫ്ഡ് ഫുഡ് അല്ലെങ്കിൽ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങൾ, പഫ്സ് പോലെയുള്ള സാധനങ്ങൾ, സോസ്, ചിപ്സ്, പോപ്കോൺ, ചീസ്, പിക്കിൾസ്, പപ്പടം, കാൻഡ് ഫുഡ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കുക. പുകവലിയും ഡ്രിങ്കിങ്ങും പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് ഒരു രണ്ടാഴ്ച നോക്കിയിട്ടും യാതൊരു കുറവുമില്ലെന്നുണ്ടെങ്കിൽ നമ്മളതിന് CT സ്കാൻ പോലുള്ള ബാക്കി മൊഡാലിറ്റീസ് ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. താങ്ക് യു.